നമസ്തേ, ഞാൻ ഡോക്ടർ ശ്രീല, ആയുശ്രീ ആയുർവേദ ഹോസ്പിറ്റൽ, പത്തനാപുരം. ഇന്ന് പലരെയും അലട്ടുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ് അമിതവണ്ണം. തൻ്റെ സ്വപ്നത്തിൽ കാണുന്ന രൂപം സ്വന്തമാക്കാൻ വ്യത്യസ്ത ഡയറ്റുകൾ തേടുന്ന ആളുകൾ ധാരാളമുണ്ട്. അതുകൊണ്ട് തന്നെ വ്യത്യസ്ത തരം ഭക്ഷണ രീതികൾ ട്രൈ ചെയ്യുവാനും പലർക്കും മടിയില്ല. ചിലർ കഠിനമായ ഡയറ്റ് എടുത്ത് അപകടത്തിൽ ചെന്ന് ചാടും. എന്നാൽ ഇത്തരം ക്രാഷ് ഡയറ്റുകളൊന്നുമില്ലാതെ അല്പം ശ്രദ്ധിച്ചാൽ തടി കുറയ്ക്കുവാൻ നമുക്ക് സാധിക്കും. പാരമ്പര്യം, അമിത ഭക്ഷണം, അന്നജം വളരെ കൂടിയ ഭക്ഷണം, പലതവണ ആഹാരം കഴിക്കുന്നത്, ആഹാരത്തിനനുസരിച്ച് ശാരീരിക അധ്വാനമില്ലാതെ ഇരിക്കുന്നത്, വ്യായാമക്കുറവ്, അതുപോലെ ചില മരുന്നുകളുടെയൊക്കെ ഉപയോഗം, ഹോർമോൺ തകരാറുകൾ, PCOD, തൈറോയിഡ് പോലെയുള്ള പ്രശ്നങ്ങൾ, ഇത്തരം കാര്യങ്ങളൊക്കെ അമിതവണ്ണത്തിന് കാരണമാകാറുണ്ട്. കൊഴുപ്പ്, അന്നജം, മാംസം എന്നിവയിൽ നിന്നാണ് നമുക്ക് ശരീരത്തിനാവശ്യമായ ഊർജമുണ്ടാകുന്നത്. ശാരീരിക പ്രവർത്തനങ്ങൾക്കാവശ്യമുള്ള ഊർജം ഉൽപ്പാദിപ്പിക്കുവാൻ വേണ്ടതിലധികമാകുന്ന കൊഴുപ്പും അന്നജവും കോശങ്ങളിൽ സംഭരിച്ചു വയ്ക്കും. ഊർജ ആവശ്യത്തിന് ശേഷം അധികം വരുന്ന അന്നജം കൊഴുപ്പാക്കി മാറ്റിയാണ് സംഭരിക്കുന്നത്. ഈ കൊഴുപ്പാണ് ശരീരഭാരം വർദ്ധിപ്പിക്കുന്നത്. ശരിയായ ഭക്ഷണം ശരിയായ അളവിൽ കഴിക്കുന്നതാണ് അനുയോജ്യം. നാം കഴിക്കുന്ന ആഹാരത്തിലെ പ്രധാന ഘടകങ്ങളായ അന്നജം, മാംസം, കൊഴുപ്പ്, വെള്ളം, അതുകൂടാതെ വൈറ്റമിൻസ്, മിനറൽസ്, അമിനോ ആസിഡ്, ഫാറ്റി ആസിഡ് എന്നിവയൊക്കെ ശരീരത്തിൽ ശരിയായ അളവിലും അനുപാതത്തിലും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. ഭാരം കുറയ്ക്കുവാൻ കൊഴുപ്പും അന്നജവും മധുരവും കുറഞ്ഞ ഭക്ഷണമാണ് അനുയോജ്യം. കാർബോഹൈഡ്രേറ്റ്സിൻ്റെ അളവ് കുറയ്ക്കുമ്പോഴേ ശരീരത്തിലെത്തുന്ന കാലറി കുറയുകയുള്ളൂ. അതുപോലെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അളവും കുറയ്ക്കണം. വണ്ണം കുറയ്ക്കുവാൻ ആഗ്രഹിക്കുന്നവർ ആദ്യം ചെയ്യേണ്ടത് ആഹാര നിയന്ത്രണമാണ്. ഭക്ഷണം ചെറിയ അളവിൽ പല തവണ കഴിക്കുന്നതാണ് നല്ലത്. അമിത ഭക്ഷണം, കഴിക്കാനിടയായി വരുന്ന ശീലങ്ങളൊക്കെ മാറ്റുക. TV കാണുമ്പോഴും ഒക്കെ ഇരുന്ന് കുറയ്ക്കുന്ന ശീലവും അതും കുറയ്ക്കേണ്ടതാണ്. ബോറടി മാറ്റാനും ടെൻഷൻ വരുമ്പോഴുമൊക്കെ ബേക്കറി പലഹാരങ്ങളും മറ്റും കഴിക്കുന്ന ശീലം നമ്മൾ മലയാളികളിൽ ഉണ്ട്. ഇത്തരം ശീലങ്ങളും കുറയ്ക്കണം. നാരുകൾ കൂടുതലടങ്ങിയ ഭക്ഷണം കഴിക്കുവാൻ ശ്രദ്ധിക്കുക. ഇത് ദഹനം മെച്ചപ്പെടുത്തും, കൂടാതെ മറ്റു ഭക്ഷണത്തിലെ ഗ്ലൈസമിക് തോത് കുറയ്ക്കും. നാരുകൾ അടങ്ങിയ ആഹാരം പെട്ടെന്ന് വയറ് നിറഞ്ഞ തോന്നലുണ്ടാക്കും. അതിനാൽ അമിത ഭക്ഷണം കഴിക്കാറുള്ള ടെൻഡൻസിയും കുറയും. കലോറി കുറഞ്ഞതും നാരുകൾ ധാരാളം അടങ്ങിയതുമായ ഭക്ഷണം കഴിക്കുന്നതും അമിതവണ്ണം കുറയ്ക്കുവാൻ സഹായിക്കും. ആഹാരം സാവധാനം ചവച്ചരച്ച് വേണം കഴിക്കേണ്ടത്. ഓരോ തവണയും സ്വാദറിഞ്ഞ് ചവച്ചരച്ച് ഭക്ഷണം കഴിക്കുന്നത് നിറഞ്ഞെന്ന തോന്നൽ പെട്ടെന്ന് നൽകും. ഭാരം കുറയ്ക്കുവാൻ കൊഴുപ്പും അന്നജവും മധുരവും കുറഞ്ഞ ഭക്ഷണം തിരഞ്ഞെടുക്കുക. അതുപോലെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അളവും കുറയ്ക്കണം. കൂടാതെ അരി, ഗോതമ്പ്, മറ്റു ധാന്യങ്ങൾ, മധുരം, കിഴങ്ങുകൾ, എണ്ണ, നെയ്യ് ഒക്കെ ഭക്ഷണത്തിൽ പരമാവധി കുറയ്ക്കുക. അതിനു പകരം പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ധാരാളം ഉൾപ്പെടുത്തുക. അമിനോ ആസിഡും ഫാറ്റി ആസിഡും ധാരാളം ലഭിക്കുന്നതിനായി മീൻ, മുട്ടയുടെ വെള്ള, പയറുവർഗ്ഗങ്ങൾ, പാൽ എന്നിവ കുറഞ്ഞ അളവിൽ കഴിക്കുന്നത് വളരെ നല്ലതാണ്. പ്രഭാത ഭക്ഷണം ഉപേക്ഷിക്കുന്നത് കാലറി കുറയ്ക്കുവാനുള്ള ഏറ്റവും നല്ല മാർഗമായിട്ടാണ് പലരും കാണുന്നത്. എന്നാൽ ഇത് തീർത്തും വിഡ്ഢിത്തരം തന്നെയാണ്. പ്രഭാത ഭക്ഷണം നമ്മുടെ ഒരു ദിവസത്തെ ഊർജമാണ്. അതിനാൽ രാവിലത്തെ ഭക്ഷണം ഒരു കാരണവശാലും ഒഴിവാക്കരുത്. ധാന്യങ്ങൾ, പഴവർഗ്ഗങ്ങൾ, കൊഴുപ്പ് കുറഞ്ഞുള്ള പാലുൽപ്പന്നങ്ങൾ എന്നിവ അടങ്ങിയ പോഷണ ഗുണമുള്ള ഭക്ഷണം രാവിലെ കഴിക്കുന്നതാണ് ആരോഗ്യകരം. അമിതവണ്ണമുള്ളവരുടെ പ്രഭാത ഭക്ഷണത്തിൽ അന്നജം നിർബന്ധമില്ല. ഭക്ഷണം കലോറി കുറഞ്ഞതും മാംസ്യം പ്രാധാന്യമുള്ളതുമായിരിക്കണം. ഓട്സ്, റാഗി, തിന തുടങ്ങിയവയൊക്കെ നമുക്ക് തിരഞ്ഞെടുക്കാം. അല്ലെങ്കിൽ സൂപ്പ് രൂപത്തിലുള്ള ഭക്ഷണം കഴിക്കാം. പനീർ, മുളപ്പിച്ച പയർ, മുളപ്പിച്ച കടല, ക്യാരറ്റ്, ബീൻസ്, കോളിഫ്ലവർ, ബ്രൊക്കോളി, കൂൺ, ഇലക്കറികൾ തുടങ്ങിയവയൊക്കെ ഈ സൂപ്പിൽ നമുക്ക് ഉൾപ്പെടുത്താം. ഉപ്പ്, മസാല, എണ്ണ, നെയ്യ് എന്നിവ വളരെ കുറച്ച് ഉപയോഗിക്കുക. അമിതവണ്ണമുള്ളവർ ഉച്ചഭക്ഷണത്തിൽ കാലറി കൂടിയ കിഴങ്ങ് വർഗ്ഗങ്ങൾ, തവിട് കളയാത്ത അരിയുടെ ചോറ് കുറഞ്ഞ അളവിലൊക്കെ ഉപയോഗിച്ചാൽ മതി. സാലഡ്, പരിപ്പ് കറി, ഇലക്കറി, സാമ്പാർ, അവിയൽ, തോരൻ, മോര് ഇവയൊക്കെ ഭക്ഷണത്തിൽ ധാരാളം ഉൾപ്പെടുത്താം. മുരിങ്ങയില, പാലക് ചീര തുടങ്ങിയവയൊക്കെ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. വറുത്തതും പൊരിച്ചതുമായ ഭക്ഷണങ്ങൾ കഴിവതും ഒഴിവാക്കണം. ദിവസം 3 ലിറ്റർ വെള്ളം കുടിക്കണം. ദാഹം തീർക്കാതെ ഒരിക്കലും ഭക്ഷണം കഴിക്കരുത്. കൂടാതെ ഭക്ഷണത്തിനിടയിലോ തൊട്ടു മുമ്പോ വെള്ളം കുടിക്കരുത്. എപ്പോഴും നല്ലത് ഭക്ഷണത്തിന് 10 മിനിറ്റ് മുമ്പ് വെള്ളം കുടിക്കുന്നതാണ്. കൂടാതെ
ഭക്ഷണം കഴിച്ച് ഒരു മണിക്കൂർ കഴിഞ്ഞ് വെള്ളം കുടിക്കുവാൻ ശ്രദ്ധിക്കണം. കഴിവതും ചൂടുവെള്ളം കുടിക്കുവാൻ തന്നെ ശ്രദ്ധിക്കുക. 4 മണിക്ക് ചായയ്ക്ക് പകരം മധുരം ചേർക്കാത്ത ഗ്രീൻ ടീ കുടിക്കുന്നത് ശീലമാക്കുക. ഇതും വണ്ണം കുറയ്ക്കുവാൻ സഹായിക്കും. അമിതവണ്ണമുള്ളവർ രാത്രി ഭക്ഷണത്തിൽ കഴിയുന്നതും ധാന്യാഹാരങ്ങളൊക്കെ ഒഴിവാക്കുക. കിടക്കുന്നതിന് 3 മണിക്കൂർ മുമ്പ് തന്നെ അത്താഴം കഴിക്കുന്നതാണ് ഉത്തമം. വെജിറ്റേറിയൻ ഭക്ഷണമാണ് രാത്രിയിൽ കഴിക്കുന്നതിന് അഭികാമ്യം. ഫ്രൂട്ട് സലാഡോ വെജിറ്റബിൾ സലാഡോ കഴിക്കുന്നത് വളരെ നല്ലതാണ്. ബ്രക്കോളി, സവാള, കുക്കുംബർ, ചുവന്നുള്ളി, ബദാം, മുളപ്പിച്ച പയർ തുടങ്ങിയവ വെജിറ്റബിൾ സലാഡിലൊക്കെ ഉൾപ്പെടുത്താം. ഫ്രൂട്ട് സലാഡിൽ മാതള നാരങ്ങ, ആപ്പിൾ, മുന്തിരി, പൈനാപ്പിൾ, പഴം, മാമ്പഴം എന്നിവയൊക്കെ ഉൾപ്പെടുത്താം. ആയുർവേദത്തിൽ മേദോഹര ഔഷധങ്ങൾ ധാരാളമുണ്ട്. വരണാദി കഷായം, കൈശോര ഗുൽഗുലു, ത്രിഫല ഗുൽഗുലു, ത്രിഫലാദി ചൂർണം, കല്യാണഗുളം, മേദോഹര ഗുൽഗുലു, അയസ്കൃതി, മണ്ടൂരവടകം എന്നിങ്ങനെ ഒട്ടനവധി ഔഷധങ്ങൾ ഉപയോഗിക്കാറുണ്ട്. നമ്മുടെ ആരോഗ്യത്തിന് 45 മിനിറ്റെങ്കിലും ഒരു ദിവസം വ്യായാമം ചെയ്യണം. എന്നാൽ തടി കുറയ്ക്കാനാണെങ്കിൽ ദിവസം 1 മണിക്കൂർ വ്യായാമം ചെയ്യേണ്ടത് വളരെ അത്യാവശ്യം തന്നെയാണ്. എക്സർസൈസ് ചെയ്യുവാൻ ഏറ്റവും മികച്ച സമയം രാവിലെ തന്നെയാണ്. വ്യായാമം ചെയ്യുന്നതിന് മുമ്പായി ശരീരം വാമപ്പ് ചെയ്യുന്നതിന് വളരെ നല്ലതാണ്. നടത്തം, സൈക്ലിംഗ്, നൃത്തം, നീന്തൽ ഇവയൊക്കെ ശരീരഭാരം കുറയ്ക്കുവാൻ സഹായിക്കുന്ന വ്യായാമങ്ങളാണ്. പാദഹസ്താസനം, ഭുജംഗാസനം, ധനുരാസനം, ശലഭാസനം എന്നിവ ചെയ്യുന്നത് ശരീരത്തിലെ കൊഴുപ്പ് കുറയ്ക്കുവാൻ സഹായിക്കും. അതുപോലെ ദിവസവും സൂര്യനമസ്കാരം ചെയ്യുന്നതും ജീവിതശൈലി രോഗങ്ങളെ നല്ലൊരു പരിധിവരെ കുറയ്ക്കുവാൻ സഹായകരമാണ്. ഇന്നത്തെ ജീവിതശൈലിയും ഫാസ്റ്റ് ഫുഡിൻ്റെ അമിത ഉപയോഗവുമാണ് അമിതവണ്ണത്തിന് കാരണമാകുന്നത്. അതിനാൽ അവയുടെ ഉപയോഗമൊക്കെ കുറച്ച് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാകുന്ന ആഹാരം ശീലമാക്കാം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. മറ്റുള്ളവരുടെ അറിവിലേക്ക് കൂടി ഷെയർ ചെയ്യുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. സംശയങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെയും വാട്സപ്പിലൂടെയും ഒക്കെ അറിയിക്കാം. നന്ദി.